സി പി ഐക്ക് പിന്നാലെ സി ഭരണസമിതി അംഗങ്ങളും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നേതാക്കൾക്കെതിരെ രംഗത്ത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ എ സി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള ഗൂഢസംഘമാണെന്ന് സി പി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ മഹേഷ് കോരമ്പിൽ ആരോപിച്ചു പാർട്ടി തങ്ങളെ ചതിച്ചുവെന്ന് ഡയറക്ടർ ബോർഡ് മുൻ അംഗമായ അമ്പിളി മഹേഷും ആരോപിച്ചു എക്സ്ക്ലൂസീവ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ സി പി ഐയുടെ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സി പി ഐ എമ്മിനെ വെട്ടിലാക്കി രംഗത്തിറങ്ങിയതിന് പിന്നാലെയാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് സി പി ഐ എമ്മിലെ ഉന്നതരുടെ അറിവോട് നടന്ന തട്ടിപ്പെന്നായിരുന്നു സി പി ഐ എം നേതാവും മുൻ ബോർഡ് അംഗവുമായ മഹേഷിന്റെ വെളിപ്പെടുത്തൽ തട്ടിപ്പ് നടത്തിയത് ഈ പാർട്ടി സ്വാധീനത്തിലാണ് അല്ലാണ്ട് അതുകൊണ്ടാണ് സംരക്ഷണം സെക്രട്ടറി ആവുന്ന വരെ ഇപ്പൊ അല്ലെങ്കിൽ പാർട്ടി തങ്ങളെ ചതിച്ചു എന്നായിരുന്നു മുൻ ഡയറക്ടർ ബോർഡ് അംഗവും നിലവിലെ സി പി ഐ എം പാർട്ടി അംഗവുമായ അമ്പിളി മഹേഷിന്റെ പ്രതികരണം യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് തങ്ങളെ ബലിയാടാക്കി ജയിലിലടച്ചു അടച്ചു ക്രൈംബ്രാഞ്ചിനെയും പാർട്ടിയെയും ഉപയോഗിച്ച് തങ്ങളെ വേട്ടയാടുകയായിരുന്നുവെന്നും അമ്പിളി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു തെറ്റം ചെയ്യാതെയാണ് ഞങ്ങള് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിനിസിലൊപ്പിട്ടെന്നുള്ള കുറ്റം ചെയ്തിട്ടാണ് ജയിലിൽ ഞങ്ങള് വന്നത് രണ്ടു മാസത്തോളം ഞങ്ങളുടെ ആവശ്യം സത്യസന്ധമായ ഒരു അന്വേഷണം വരണം തെറ്റ് ശിക്ഷിക്കപ്പെടണം അത് അതാണ് ആഗ്രഹം സിപിഐ നേതൃത്വം പോലും തങ്ങളെ രക്ഷിക്കാൻ രംഗത്തെത്തിയില്ലെന്നായിരുന്നു സി പി ഐ പ്രതിനിധിയായ മുൻ ഡയറക്ടർ ബോർഡ് അംഗം മിനി നന്ദന്റെ പ്രതികരണം തട്ടിപ്പിന് പിന്നിൽ സി പി ഐ എം നേതൃത്വമെന്നും മിനി പറയുന്നു അത് സെക്രട്ടറി ആണ് സെക്രട്ടറി പിന്നെ ബിജു കരീം അതുപോലെയുള്ള അവരാണ് പൈസകളൊക്കെ അവരുടെ പോയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർണ്ണ പരാജയവും പാർട്ടി നിയന്ത്രണത്തിലുമെന്ന് പറയുന്ന മുൻ ബോർഡംഗങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയുള്ള വെളിപ്പെടുത്തൽ സി പി ഐ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ല ട്വന്റി ഫോർ തൃശൂർ